നമുക്ക് 270,000 കേൾക്കുന്നു. ഏഹ് 270,000 കേൾക്കുന്നുണ്ട്. അത് നെഗോഷ്യബിളാണ്. അതും വലിയ 7-സീറ്റ് വണ്ടിക്ക് അല്ലേ? ഇത് 530,000. 530,000 ചോദിക്കണം. ലോൺ എത്ര കയറുമ്പോ? ലോണ് 4.5 ലക്ഷം റുപ്യ കയറും. മാക്സിമം കയറും. ലോണ് 3-3.5 ലക്ഷം മാക്സിമം കയറും ചെയ്യുമല്ലേ? 10-50 റുപ്യക്ക് ഇറക്കാം വണ്ടി ഇറക്കാം. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 4-5 റുപ്യ വരെ കയറ്റി കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. നല്ല പ്രൊഫൈലാണ്. പുതിയ പേപ്പറാണ്, ഇപ്പൊ പേപ്പർ എടുത്തിട്ടുള്ളൂ. 4 ലക്ഷം റുപ്യാണ് നമ്മള് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം. ലോണൊക്കെ എത്ര കയറുമ്പോ? ലോണ് 4 റുപ്യ മൂന്നേമുക്കാല് 4 റുപ്യ ലോൺ മാക്സിമം കയറും. 5-5.5 റുപ്യക്ക് ലോൺ ചെയ്യാം. മാക്സിമം കയറുമല്ലേ? നമ്മള് എന്തായാലും പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മള് പറയണ്ടല്ലേ. 4-30 ചോദിക്കുന്നത്. 4 ലക്ഷം 30,000 ലോണ് കാര്യങ്ങള്. നമ്മളങ്ങനെ വീണ്ടും ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും M.T AUTOS തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അന്ന് ചെയ്ത വണ്ടികളൊക്കെ മാറി, വണ്ടികൾ കുറെ സ്റ്റോക്ക് അറിയുണ്ടോ? ഏകദേശം ഒരു 10-15 വണ്ടികളുണ്ട്. ചെറു വണ്ടികളും സദാ വണ്ടികളും ടാക്സി വണ്ടികളൊക്കെ ഉണ്ടോ? സെയിലോ അതേമാതിരി മഹീന്ദ്രയിലും എല്ലാം പോലുള്ള വണ്ടികളും ചെറുതും എക്സുമായിട്ടുള്ള മിക്സ് ഉള്ള വീഡിയോ ഒക്കെ നമ്മളെ കൂടെ ഉള്ളതിന് വളരെ സംസുഖാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം. എൻക്വയറി കാര്യങ്ങളൊക്കെ അല്ലേ? ഓ, ഒരുപാട് എൻക്വയറികൾ. ചെയ്തിന്റെ വണ്ടികളൊക്കെ ഏകദേശം ഒക്കെ പോയിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തുണ്ട്. കേറാനുള്ള പോളിസിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. 4-5 വണ്ടികളും പുറത്തന്നെ ഉണ്ടല്ലേ. ഇതിന്റെ ലൊക്കേഷൻ ആയിട്ടില്ലേ? ഇത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് മലപ്പുറം ടൗണിൽ നിന്ന് കാലിക്കറ്റ് പോകുന്ന റൂട്ടിൽ 10 കിലോമീറ്റർ പോകണം. വെള്ളുവമ്പ്രം എന്ന സ്ഥലത്താണ്. പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ട്. വെള്ളുവമ്പ്രം അങ്ങാടി കഴിഞ്ഞ് മോങ്ങത്ത് എത്താറായ അടുത്താണ്. അങ്ങനെ ഇവിടെ ഒരു പറമ്പാടം ഓളോബിക്സിന്റെ ഒരു ഫാക്ടറി ഉണ്ട്. അതിന്റെ തൊട്ട ഓപ്പോസിറ്റിലായിട്ടാണ് നമ്മൾ ഷോപ്പ് ഉണ്ടല്ലേ. ഇവിടെ മേജർ ആക്സിഡന്റ് ഫ്ലഡിന് ഫ്ലഡ് വണ്ടിയൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. മേജർ ആക്സിഡന്റും ഇല്ല. അതേപോലെ എത്ര മുതല വണ്ടികൾ തുടങ്ങുന്നത് ഇവിടെ? ഇപ്പൊ ഓൾറെഡി ഉള്ളത് 2012 മുതലുള്ള വണ്ടികളുണ്ട്. എത്ര റേറ്റ്? എത്ര മുതലാണ് ഇപ്പൊ? റേറ്റ് ഇപ്പൊ ഒരു 3.5 ലക്ഷം മുതലുള്ള വണ്ടികളുണ്ട് മെയിൻ ആയിട്ടുള്ളത്. ടാക്സി വണ്ടികളൊക്കെ ഉണ്ടല്ലോ. ടാക്സി വണ്ടികളുണ്ട്. 2013 മോഡല് സൈലോ ഉണ്ട്, 7-സീറ്റ് വണ്ടി. അതുപോലെ 2019 മോഡല് 7-സീറ്റർ വണ്ടി ഉണ്ട്. സൈലോ തന്നെയാണ്. പിന്നെ i20 അങ്ങനത്തെ എല്ലാ വണ്ടികളുണ്ട്. എല്ലാ ബ്രാൻഡും ഉണ്ട്. എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടികളൊക്കെ ഇറക്കാൻ പറ്റുമ്പോ? അതിപ്പോ നമുക്ക് മറ്റേ പാർട്ടിയുടെ ഒരു പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് എന്നാലും 50 റുപ്യ 60-75 റുപ്യ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല വണ്ടികളാ. പിന്നെ പാർട്ടിയുടെ ഓരോ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ അപ്പൊ ഫുള്ള വണ്ടികളുണ്ടോ? പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞത്. അതെ അതെ, അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഒക്കെ നമുക്ക് വീഡിയോയിലും കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ ഇവരെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനലൊക്കെ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞാൽ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റത്തെ വണ്ടി പറഞ്ഞാല് ബ്രസാണ്. നമ്മളെ കൂടുതൽ സംസുഖാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം സുഖം. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ട്? ഇത് 2018 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടി. ഓപ്ഷൻ ഓപ്ഷന് VDI ഓപ്ഷൻ ആണ്. VDI ഓ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഓപ്ഷൻസ് ഓപ്ഷനൽ. അതായത് എയർ ബാഗും അലോയ് വീലും എല്ലാം വരുന്ന എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 1 മേലെ കുറച്ച് ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. പിന്നെ ഇത് കമ്പനി ഹിസ്റ്ററി കണ്ടോ? ആ, ഹിസ്റ്ററി ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി. എത്ര വണ്ടി ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് 90 കൊടുക്കാം. 90,000 രൂപയ്ക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടോ? ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാല്ലേ. ലോണൊക്കെ എത്ര കയറും? ലോണ് 7 റുപ്യൊക്കെ കയറും. 7 റുപ്യ. അതിന്റെ മേപ്പടി വില പ്രൊഫൈലൊക്കെ ചെയ്ത് കൊടുക്കാം. 10-50 റുപ്യ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. ഇതിപ്പോ ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ആകുമ്പോ 20-18. എന്തായാലും മൈലേജ് ഉണ്ടാവും. വേറെ എടുക്കുന്നൊക്കെ വേറെ പണിയൊന്നുമില്ല. ഷോറൂമിൽ വർക്കും കഴിഞ്ഞ ഉഷാറാക്കി വണ്ടി അല്ലേ. അടുത്ത വണ്ടി വീണ്ടും ഒരു എക്സ് യു വി ആണ്. ഡസ്റ്റർ അല്ലേ? 2012 മോഡല്. 12 മോഡല്. RXL 85 ആണ്. 85 ഓപ്ഷൻ വണ്ടി. എയർ ബാഗും അലോയ്വീലും ഒക്കെ വരുന്ന വണ്ടി. അതിന് വരുന്നുണ്ട്. ഇത് ലിമിറ്റഡ് ആയിട്ട് ലിമിറ്റഡ് എഡിഷൻ. എയർ ബാഗും അലോയ്വീലും വരുന്ന വണ്ടിയാണ്. രണ്ട് എയർ ബാഗ് ഉണ്ട്. കളറ് മറ്റേ പേൾ വൈറ്റ് ആണ്. പേൾ വൈറ്റ് ആണ്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1 മേലെ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ് നിലവിലുള്ള. റീപ്ലേസ് ചെയ്യണ്ടോ? റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. അത് റൈഡിന് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി ചോദിക്കണ്ടോ? നമുക്ക് 3.95
3,95,000 ചോദിക്കണ്ടേ. ലോണൊക്കെ എത്ര കയറിപ്പോ? ലോണ് 3-3.5 ഒക്കെ കയറും. മാക്സിമം കയറും. ഒരു 50,000 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ പാർട്ടിന്റെ അക്കൗണ്ട് നോക്കിയിട്ട്. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിപ്പോ ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? ഡീസല് മൈലേജ് 18 അടുത്ത വണ്ടി മഹീന്ദ്രന്റെ സൈലോ. വീണ്ടും ഇത് ടാക്സിയിലാണല്ലേ? ടാക്സിയിൽ 2013 മോഡല്. 13 മോഡൽ ഓപ്ഷൻ ഉണ്ട്. 13 മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ മേലെ ഓടിയുണ്ട്. ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് 2.5 ലക്ഷം റുപ്യ ഒക്കെ കയറും. മാക്സിമം ലോണ് ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു 18 രൂപ വേണം. 1 ലക്ഷം വണ്ടി വരില്ല, വണ്ടി ഇറക്കണമെങ്കിൽ 2-2.5 ലക്ഷം കയറാൻ ചാൻസ് മാക്സിമം കയറും. ഇതിപ്പോ ടാക്സി വണ്ടിയിലാണ് വൈകി വരണ്ടേ? അതെ, പ്രൈവറ്റിലാണ് നമുക്ക് ടാക്സ് ബാലൻസ് അടക്കേണ്ടി വരും. പ്രൈവറ്റ് വണ്ടികൾ വേറെ നമുക്ക് വേറെ അത് പരിചയപ്പെടുകയും ചെയ്യാലല്ലേ. ഇതിപ്പോ ഏത് ഭാഗത്ത് നമുക്ക് ടാക്സിയിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റൂലേ? എല്ലാ പേപ്പറും റെഡിയാണ്. റെഡിയാണല്ലേ? പേപ്പറൊക്കെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, ഒരു പ്രശ്നമൊന്നും ഇല്ല. ഇതിപ്പോ ഡീസലാ എത്ര മൈലേജ് കിട്ടും? 14 കിട്ടായിരിക്കും. 14 നമുക്ക് മൈലേജിന്റെ കാര്യം പറയാം. ഡീസലിന് 15 ഒക്കെ കിട്ടും. അടുത്ത വണ്ടി ഹുണ്ടായിന്റെ i20 അല്ലേ? ഹുണ്ടായിന്റെ i20 ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് അല്ലേ? i20 നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2015 മോഡല്. 15 മോഡല് ഓപ്ഷന് സ്പോർട്സ് ആണ്. സ്പോർട്സല്ല ഓപ്ഷന്, അതായത് എയർ ബാഗും ബട്ടൺ സ്റ്റാർട്ട് അലൈവിലൊക്കെ വരുന്ന ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള കമ്പനി ഹിസ്റ്ററി കണ്ടോ? കമ്പനി ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ടില്ല. ഡോറെന്തോന്ന് ലോൺ എത്ര കേറുമ്പോ? ലോണ് 4.5 ലക്ഷം റുപ്യ കേറും. മാക്സിമം കേറും. കേറും. ഇത് ഫ്യൂൽ ഏതാണ്ട്? ഡീസല്. ഡീസല് എത്ര മൈലേജ് കിട്ടുമ്പോ? മൈലേജ് അത്യാവശ്യം 20 കിലോമീറ്റർ 18. എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും അല്ലേ? ഒരു ചെറിയ ഡോക്യുമെന്റ് ഒരു 18 രൂപ ഇറക്കാൻ പറ്റും. ആ വണ്ടി ഇറക്കാം. ഇറക്കാം അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു 7-സീറ്റ് വണ്ടിയാണ്. എൻജോയ്. എൻജോയ് അത്യാവശ്യം എവിടെ കാണാത്തൊരു മോഡൽ വണ്ടിയാണ് അല്ലേ? ഇപ്പൊ മാർക്കറ്റ് ഉണ്ട്, എൻക്വയറി ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ചോദിക്കുന്നുണ്ടല്ലേ? ടവേരയുടെ ഒക്കെ നല്ല മാർക്കറ്റ് ഉള്ള സ്കൂൾ ട്രിപ്പ് എടുക്കാനാണ് മെയിൻ ആയിട്ട് പോകുന്നത്. 7-സീറ്റ് വണ്ടിയാണ്, കുറഞ്ഞ പൈസയേ ഉള്ളൂ. ആ അതെ. എങ്ങോട്ടില്ല എന്നത്? മോഡൽ എത്ര വരുന്നത്? മോഡല് 13 മോഡൽ. 13 മോഡൽ. 2013 മോഡല്. ഇത് എ സി ഉള്ളതാ എന്റെ? ആ എ സി സെൻട്രൽ എ സി ഒക്കെ ഉണ്ട്. പിന്നെ സെൻട്രൽ എ സി എല്ലാം ഒക്കെ വരുന്നതാണ്. പിന്നെ കിലോമീറ്റർ കാര്യമൊക്കെ? കിലോമീറ്റർ 80,000 ഓടിയിട്ടുള്ളൂ. ആ ഓടിയിട്ടുള്ളൂ. അതെ. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള വൃത്തിയുള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? അത് നമുക്ക് 2,70,000 ചോദിക്കണം. 2,70,000 ചോദിക്കണ്ട്? അത് നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. അത് വലിയ 7-സീറ്റ്. ഇതിപ്പോ അതിന്റെ പാർട്സ് കിട്ടോ? അങ്ങനത്തെ പ്രശ്നം ചെയ്തു കൊടുക്കാല്ലേ. വണ്ടി വണ്ടി ഇറക്കണെങ്കിൽ. അടുത്ത വണ്ടി വീണ്ടും ഒരു 7-സീറ്റ് വണ്ടിയാണ്, മഹീന്ദ്രന്റെ സൈലോ. സൈലോ സൈലോ 13 മോഡല്. 13 മോഡൽ h4 ആണ് ഓപ്ഷൻ. എഞ്ചിന് എംഹോക്ക് എഞ്ചിൻ ആണ്. എംഹോക്ക് ആണ്. മൈലേജ് ഉണ്ടാവും? മൈലേജ് ഉണ്ടാവും. നല്ല എഞ്ചിൻ ആണ്. നല്ല പവർ. കംപ്ലൈന്റ് അല്ലാതെ വരാത്തൊരു പവർഫുള്ള കംപ്ലൈന്റ് കുറവുള്ള ഇതേ എഞ്ചിൻ തന്നെയാണ് നമ്മളെ TUV XUV ഒക്കെ വരുന്നത്. ആ വരില്ല, അതിന്റെ എഞ്ചിൻ ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1.20 ഓടിയുണ്ട്. മേജർ ഒക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടോ? മേജർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു. ആകെ കഴിഞ്ഞതാണ്. ഓക്കെ. നല്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ.
പിന്നെ റീപ്ലേസ് പരിപാടികളൊന്നും റീപ്ലേസ് ഒന്നും ക്വാളിറ്റി ഇത് ടാക്സി ആണല്ലോ അല്ലല്ല അത് പ്രൈവറ്റ് വണ്ടി തന്നെ ആണല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം മൂന്ന് എഴുപത്തഞ്ച് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ലോണൊക്കെ എത്ര കയറിപ്പോ ലോൺ ഇതുപോലെ രണ്ടര രണ്ടര കയറും അത്രയോ അപ്പൊ എന്തായാലും ഉറുപ്പേന അടുത്ത് വേണം അല്ല അതെ അത് ഉറുപ്പേന അടുത്ത് തന്നെ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാനും എന്തായാലും നിങ്ങളെ പ്രൊഫൈല് പറഞ്ഞിട്ട് നല്ല പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം മാക്സിമം കയറും ചെയ്തല്ലേ നല്ല വണ്ടിയാണ് പുത്തൻ ടയറുകളൊക്കെ ഉണ്ട് ടയർ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ അതെ നല്ല ഹൈറ്റിലിരുന്ന് പോകാം അതാണ് ഇതിന്റെ പ്രശ്നം യാത്രക്ക് നല്ല കംഫർട്ടബിൾ ഇതാണല്ലേ പിന്നെ ഡീസലാകുമ്പോ എത്ര മൈലേജ് കിട്ടും ഡീസലാകുമ്പോ പതിനാല് പതിനഞ്ചിന്റെ ഉള്ളിലായിട്ട് മൈലേജ് പതിനഞ്ചിന്റെ ചുവട്ടിലായിട്ട് കിട്ടുള്ളൂ പറയാലോ അടുത്ത വണ്ടി വാഗണർ വാഗണർ രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് മോഡൽ സിംഗിൾ ഓണർ ബി എക്സ് ഐ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ 80 സംതിങ് ആണ് കാണുന്നത് നമ്മളെ മീറ്റർ കാണാൻ പറയുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ് ഒന്നുമില്ല നല്ല ക്വാളിറ്റി നല്ല ഉഷാറായിട്ട് ഉപയോഗിച്ച സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള എത്ര വണ്ടി ചോദിക്കും നമ്മള് നമുക്ക് 380,000 നെഗോഷ്യബിൾ ആണ് ഓ നെഗോഷ്യബിൾ ആണ് ലോണ് കാര്യങ്ങളൊക്കെ ലോണ് മൂന്നേകാലൊക്കെ മാക്സിമം ചോദ്യം ചെയ്യുമല്ലോ അല്ലെ 10,000 രൂപയൊക്കെ ഇറക്കാം വണ്ടി ഇറക്കാം ഇത് എന്തായാലും എത്ര മൈലേജ് കിട്ടുമ്പോ പെട്രോളിന് വാഗണറ് സാധാരണ 16 മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലെ പെട്രോൾ വണ്ടിയാണ് നല്ലൊരു മാർക്കറ്റ് ഉള്ള വണ്ടിയാണ് എല്ലാം വരും മാരുതിന്റെ വണ്ടിയല്ല അങ്ങനെ വേറെ എടുക്കുന്നൊക്കെ ഒരു പണിയല്ലോ ഇല്ലല്ലോ പ്രത്യേകിച്ച് അടുത്ത വണ്ടി മഹീന്ദ്രന്റെ XUV 500 XUV 00 ഇത് 2013 മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പേരൊക്കെ മാറിയിട്ടില്ല പേരിട്ട് മാറിയിട്ടൊന്നുമില്ല ഫാൻസി നമ്പറാണ് ഫാൻസി നമ്പർ ആണ് വരുന്നല്ലേ വണ്ടി നമ്പർ ആണ് പിന്നെ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഹൈ ക്വാളിറ്റി വണ്ടി ധൈര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ കവറ് കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല എടുക്കുന്ന ഒരു പണി എടുക്കണ്ട ഒരു പണി എടുക്കാൻ റീപ്ലേസ് വന്നിട്ടുണ്ട് ഒരു റീപ്ലേസും ഇല്ല ടയർ ബാഗ് ഒക്കെ ഫുള്ളാണ് ടയർ ഒക്കെ ഫുള്ളുണ്ടല്ലോ ഫുള്ളോട് വണ്ടിയാണ് ഡബിൾ എയ്റ്റ് വരുന്നില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് 625,000 രൂപ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ചെയ്തു കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യാം മാക്സിമം ചെയ്യാം അഞ്ചഞ്ചോറുപ്യൊക്കെ ലോൺ ചെയ്യാം മാക്സിമം വരുമല്ലോ അല്ലേ നമ്മളെ എന്തായാലും പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയണ്ടല്ലേ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് ഡീസല് മൈലേജ് 13-14 15 മൈലേജ് കിട്ടും ചെയ്യുമല്ലോ അല്ലേ അടുത്ത വണ്ടി ഡസ്റ്റർ എങ്ങനെയില്ലേ ഡസ്റ്റർ 2013 മോഡല് 110 ആണോ അതോ അല്ല 85 കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള കേൽപത്തിൽ തന്നെയാണ് വണ്ടി ഉള്ളത് മലപ്പുറം വണ്ടി തന്നെയാണ് റീപ്ലേസുകൾ എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ചെറിയ പറഞ്ഞു കൊടുക്കാം നല്ല വണ്ടിയാണ് ഒരു 4.5 ലക്ഷം രൂപയാണ് നമ്മള് ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം ലോണൊക്കെ എത്ര കയറുമ്പോ ലോണ് 4 രൂപ നമുക്കാലും 4 രൂപ ലോൺ മാക്സിമം ഒരു 15 രൂപ ഇറക്കാം വണ്ടി ഇറക്കി കൊടുക്കാം ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും 18 കിട്ടും മൈലേജ് 18 എന്തായാലും മൈലേജ് കിട്ടില്ലേ 18-20 വരെ കിട്ടുന്നുണ്ട് അത് ഓടിക്കുന്നവരാണ് കിട്ടും വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇല്ല പ്രത്യേകിച്ച് ഇപ്പൊ പണികളൊന്നും കണ്ടൊന്നുമില്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ അടുത്ത വണ്ടി മാരുതിന്റെ ബ്രസഡ റെഡ് കളർ അല്ലേ 2017 മോഡല് 17 മോഡൽ ഏറ്റവും ഫുൾ ഓഫ് സെൻസിറ്റിവിറ്റി പ്ലസ് പ്ലസ് തന്നെ ഇത് ഡെൽറ്റോണിക് കളർ തന്നെ വെണ്ണ ആണല്ലോ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് റെഡ് വെണ്ണ ആണോ ചെയ്തല്ലോ അല്ല കിലോമീറ്റർ കാര്യം കിലോമീറ്റർ 80 സംതിങ് ആയാലും സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് എത്ര 1,16,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഹിസ്റ്ററി എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് 7,75,000 രൂപ കൊടുക്കാം 7,75,000 7,75,000 രൂപ കൊടുക്കാം നെഗോഷ്യബിൾ റേറ്റ് നെഗോഷ്യബിൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ലോണ് എത്ര കയറുമ്പോ ലോണ് 7 രൂപ ഏകദേശം ഏകദേശം ഒരു 10-15 രൂപയുണ്ടായാലൊക്കെ വണ്ടികളെ ഇറക്കാൻ ഏത് പോലെ വണ്ടി ഇത് വരുന്ന ആളുകളെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഇതിപ്പോ ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും 18-20 മൈലേജ് ഉള്ള വണ്ടി ആണല്ലോ അല്ലേ അടുത്ത വണ്ടി വീണ്ടും മഹീന്ദ്രന്റെ സെയിലും അല്ലേ ടാക്സിലുള്ളത്
ടാക്സിയിലാണ് വണ്ടി ഉള്ളത്. സിംഗിൾ ഓണർ 80 something ഓടിയിട്ടുള്ളൂ. എത്ര മോഡലായിരുന്നു? 19 മോഡൽ. 19 മോഡൽ, 2019 മോഡൽ. ഇത് ഓപ്ഷൻ ഏതാണ് ഇതില്? ഇത് H4 ആണ്. H4 വണ്ടിയാണ്, 80 something ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നല്ല ഹൈ ക്വാളിറ്റി വണ്ടി പറഞ്ഞു കൊടുക്കും. എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ? ഇത് നമ്മള് 6.40 ചോദിക്കുന്നത്. 6,40,000. ലോണൊക്കെ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 4-5 രൂപ വരെ കയറ്റി കൊടുക്കാം. പുതിയ പേപ്പർ ആണ്, ഇപ്പൊ പേപ്പർ എടുത്തിട്ടുള്ളൂ. മാറ്റുമ്പോ ചെറിയ ബാലൻസ് ടാക്സ് അടക്കാൻ ഉണ്ടാവും. ബാക്കിയുള്ള പണികളൊന്നും ഇല്ല, ഒന്നുമില്ല. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ഒന്നുമില്ല. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഇടോ, വൈറ്റ് കളർ. കിലോമീറ്റർ 1 മേലെ ഓടിക്കുന്നു. വണ്ടി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. കമ്പനി ശരി, കാര്യങ്ങള് ഫുള്ള് പക്കള വണ്ടിയാണ്. റീപ്ലേസ് പറഞ്ഞു കൊടുക്കാം. നല്ല വണ്ടിയാണ്. 3,60 ചോദിക്കുന്നുണ്ട്. 3,60,000 നെഗോഷ്യബിൾ. ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കാം. ലോൺ എത്ര കേറിപ്പോ? ലോണ് 3 രൂപ, 2.5. 2.5, 3,5 വരെ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഷാറാണ് മാക്സിമം പിന്നെ കേറുള്ളത്. ഒരു 10-60 രൂപയൊക്കെ അടക്കാം വണ്ടി അടക്കാം. ഡീസൽ ആണ്. ഡീസൽ 20 കിലോമീറ്റർ മൈലേജ്. എന്തായാലും മൈലേജ് കിട്ടി ചെയ്യുമല്ലേ. അടുത്ത വണ്ടി ടയോട്ടന്റെ ഇറ്റിയോസിലെ സെഡാൻ വണ്ടി. ഇറ്റിയോസ് സെഡാൻ ജി ഡി വണ്ടി. 2013 മോഡലാണ്. ഓപ്ഷൻ ഏതാണ്? ജി ഡി ഡീസൽ. കിലോമീറ്റർ കാര്യം? കിലോമീറ്റർ 1 മേലെ ഓടിയുണ്ടാവും. ഏത് വണ്ടിക്കും മാക്സിമം ലോൺ നമ്മളെ ചെയ്ത് കൊടുക്കും. ഏത് ബാങ്ക് ചെയ്യുമല്ലോ അല്ലേ? അത് ഏത് ബാങ്കും അവർക്ക് ആവശ്യമുള്ള ഏത് ബാങ്ക് കുറെ ഒരുപാട് ബാങ്കുകൾ, ഫിനാൻസ് കമ്പനികൾ ചെയ്ത് വെക്കാം അല്ലേ. ഇത് എത്ര മൈലേജ് ഉണ്ട് ഡീസൽ ആകുമ്പോ? ഇത് 22 കിലോമീറ്റർ മൈലേജ്. മൈലേജ് കിട്ടും. 20 എന്തായാലും കിട്ടും. 20 നമുക്ക് ഒരു സുഖം പറയാം. ഞാൻ ഓടേണ്ട വണ്ടിയാണ്. കിലോമീറ്റർ ഒന്നും ഒരു വിഷയമല്ല. അത്രയും ഓടികളും മെയിൻ്റനൻസും കമ്മിയാക്കാല്ലേ. മെയിൻ്റനൻസും കമ്മിയാണ്. ഫ്രണ്ട്സ്, അപ്പൊ വീടൊക്കെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലൊക്കെ കടലേം മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നോക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി പെണ്ണുകാണാം.